എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ലൈനിംഗ് ഇല്ലാത്ത സിമ്പിൾ ചുരിദാർ ടോപ്പ് അളവ് ഡ്രസ്സിൽ നിന്ന് മാർക്ക് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ഇതിനായി 2.5 മീറ്റർ കോട്ടൺ തുണിയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തുണി ഇതുപോലെ 4 ഫോൾഡ് ചെയ്തെടുക്കാം. എങ്ങനെയാണ് ഫോൾഡ് ചെയ്യേണ്ടതെന്ന് ഇതിനു മുൻപത്തെ ചുരിദാർ പാൻറ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റ് മെഷർമെൻ്റ് ഉള്ള ചുരിദാർ ടോപ്പ് വയ്ക്കാം. ചുരിദാർ ടോപ്പ് ഇതുപോലെ സെൻറ്റർ കറക്റ്റായി ഫോൾഡ് ചെയ്ത് വെക്കണം. ഇതുപോലെ അളവ് ഡ്രസ്സിൽ നിന്നും മാർക്ക് ചെയ്യുമ്പോൾ തുണിയിൽ മുകൾ ഭാഗത്ത് 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം മാർക്ക് ചെയ്യുവാൻ. അതുപോലെ തുണി ഫോൾഡ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് വേണം അളവ് ഡ്രസ്സ് വെക്കേണ്ടത്. വേണമെങ്കിൽ പിൻ ചെയ്ത് വയ്ക്കാം, അപ്പോൾ നീങ്ങിപ്പോകില്ല. ഇനി തുണി കറക്റ്റായി വെച്ചതിന് ശേഷം ആദ്യം നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. അവിടെ നിന്നും താഴേക്ക് നെക്കിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യാം. ഇത് ബാക്ക് നെക്കാണ്. ഇത് കട്ട് ചെയ്ത് എടുത്ത ശേഷമാണ് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യുള്ളൂ. അതിനുശേഷം ഷോൾഡർ മാർക്ക് ചെയ്യാം. പിന്നീട് ആം ഹോൾ മാർക്ക് ചെയ്യാം. അളവ് ഡ്രസ്സിൻ്റെ അതേ മെഷർമെൻറ്റിൽ തന്നെ കറക്റ്റായി മാർക്ക് ചെയ്യാം. അതിനുശേഷം സ്ലീവിൽ വരുന്ന ഈ കർവ് മാർക്ക് ചെയ്യാം. അതിന് സ്ലീവ് ഇതുപോലെ ഇങ്ങോട്ട് മറിച്ച് സ്ലീവിൽ വരുന്ന സ്റ്റിച്ചിങ് ലൈനിൽ കൈ വെച്ചുകൊണ്ട് കർവ് മാർക്ക് ചെയ്യാം. അളവ് ഡ്രസ്സിലെ അതേപോലെ ട്രേസ് ചെയ്തെടുക്കാം. ഇനി ഈ മാർക്ക് ചെയ്ത ഡോട്ട്സ് എല്ലാം ജോയിൻ ചെയ്ത് കർവ് ഷേപ്പാക്കാം. ഇത് ബാക്ക് ആം ഹോളാണ് മാർക്ക് ചെയ്തത്. ഇത് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷമാണ് ഫ്രണ്ട് ആം ഹോൾ മാർക്ക് ചെയ്യുന്നത്. ഇനി ബോഡിയിലെ ഷേപ്പ് മാർക്ക് ചെയ്യാം. അളവ് ഡ്രസ്സ് കറക്റ്റ് ആണെങ്കിൽ ഇതേ ഷേപ്പ് തന്നെ ട്രേസ് ചെയ്തെടുക്കാം. സ്ലിറ്റ് വരുന്ന ഭാഗമാണ്, അവിടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ അറിയാൻ വേണ്ടിയാണ്. പിന്നീട് താഴെ വരെ മാർക്ക് ചെയ്തെടുക്കാം. ചുരിദാറിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് കൂടുതൽ എടുക്കണം. താഴെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ അളവ് ഡ്രസ്സ് മാറ്റാം. ഇത് സ്റ്റിച്ചിങ് ലൈൻ മാത്രമാണ് മാർക്ക് ചെയ്തത്. ഇനി ഇതിൽ തയ്യൽ തുമ്പ് കൊടുക്കണം. ബോഡി പാർട്ടിൽ ഞാനിവിടെ 1/2 ഇഞ്ചാണ് സീം അലവൻസ് കൊടുക്കുന്നത്. ഇതിൽ കാണുന്ന പോലെ സ്ലീവ് അവസാനിക്കുന്ന ഭാഗത്തു നിന്നും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാം. 1.5 മുതൽ 2 ഇഞ്ച് വരെ കൊടുക്കാം. അതിൽ കൂടുതൽ ഇടരുത്. സ്ലിറ്റ് വരെയാണ് 1/2 ഇഞ്ച് കൊടുക്കേണ്ടത്. സ്ലിറ്റ് മാർക്ക് ചെയ്ത പോർഷനെത്തുമ്പോൾ 1 ഇഞ്ചാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ സ്ലിറ്റ് കറക്റ്റായി കിട്ടില്ല. ഇനി താഴെ വരെ 1 ഇഞ്ച് സീം അലവൻസ് ആണ് കൊടുക്കേണ്ടത്. ആം ഹോളിൽ 1/2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കേണ്ടത്. അതുപോലെ ഷോൾഡറിലും 1/2 ഇഞ്ച് കൊടുക്കാം. ഇതിൽ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്, അതാണ് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നത്. അതിനുശേഷം നെക്കിലും സീം അലവൻസ് കൊടുക്കാം. നെക്കിൽ കൊടുക്കുമ്പോൾ ഇതുപോലെ നെക്കിൻ്റെ ഉള്ളിലേക്കാണ് തയ്യൽ തുമ്പ് കൊടുക്കേണ്ടത്, അത് ശ്രദ്ധിക്കണം. ഇനി ഇപ്പോൾ വരച്ച ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഈ ഡാർക്കായി മാർക്ക് ചെയ്തതാണ് സീം അലവൻസ്, അതിലൂടെ കട്ട് ചെയ്ത് എടുക്കാം. ദാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലെ ഫസ്റ്റത്തെ പീസ് ബാക്ക് പോർഷൻ ആണ്, അത് മാറ്റാം. അതിനുശേഷം ഇതിൽ ഫ്രണ്ട് നെക്കും ഫ്രണ്ട് ആംഹോളും കട്ട് ചെയ്യാം. അതിനായി അളവ് ഡ്രസ്സ് എടുത്ത് ഫ്രണ്ടിലോട്ട് ഫോൾഡ് ചെയ്ത് വയ്ക്കാം.
ഇനി ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യാം അതിനായി ബാക്ക് നെക്ക് ജസ്റ്റ് ഉള്ളിലേക്ക് വെക്കാം എന്നിട്ട് ഫ്രണ്ട് നെക്ക് കറക്റ്റ് ആയി വെച്ചതിനു ശേഷം മാർക്ക് ചെയ്യാം ഇനി വേറെ നെക്ക് ഡിസൈൻ ആണ് വേണ്ടതെങ്കിൽ നെക്കിന്റെ വിഡ്ത്തും ഡെപ്ത്തും മാർക്ക് ചെയ്ത ശേഷം ഇഷ്ടമുള്ള ഏത് നെക്ക് ഡിസൈനും മാർക്ക് ചെയ്യാം ഞാൻ ഇപ്പോൾ ഈ സെയിം തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് മുകളിൽ 1/2 ഇഞ്ച് സീം അലവൻസ് ഇതുപോലെ ഇട്ടിട്ട് വേണം നെക്ക് മാർക്ക് ചെയ്യേണ്ടത് അതിനുശേഷം ആം ഹോൾ മാർക്ക് ചെയ്യാം ഈ അളവ് ഡ്രസ്സ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ ഫ്രണ്ട് ആം ഹോൾ ആണ് താഴെ വരുന്നത് അപ്പോൾ അതിലെ സ്റ്റിച്ചിംഗ് ലൈൻ നോക്കി നേരത്തെ ചെയ്ത പോലെ തന്നെ മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്ത ശേഷം സീം അലവൻസ് കൊടുക്കാം ഫ്രണ്ട് ആം ഹോൾ കറക്റ്റ് ആണോ എന്ന് അറിയാൻ അളവ് ഡ്രസ്സ് റോങ് സൈഡിലേക്ക് മറിച്ചിട്ട് നോക്കിയാലും മതി ഇവിടെ കറക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നെക്കും ആം ഹോളും കട്ട് ചെയ്ത് മാറ്റാം ഇനി ബാലൻസ് പീസിൽ നിന്നും സ്ലീവ് കട്ട് ചെയ്യാം ഇത് 4 ഫോൾഡ് ചെയ്താണ് ഇരിക്കുന്നത് അതുപോലെ മുകളിലെ ഈ ഫോൾഡ് ചെയ്ത ഭാഗത്ത് വേണം അളവ് ഡ്രസ്സ് വെക്കുന്നത് സ്ലീവിന്റെ ഫോൾഡ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് തയ്യൽ തുമ്പ് വേണ്ട സ്ലീവ് ഓപ്പണിംഗിൽ 1 ഇഞ്ച് സീം അലവൻസ് കൊടുക്കാം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയാണ് അതിനുശേഷം സ്ലീവ് ഷോൾഡറായി ജോയിൻ ചെയ്ത ഭാഗം മാർക്ക് ചെയ്യാം പിന്നീട് ആം ഹോളിൽ ചെയ്ത അതേപോലെ തന്നെ ചെയ്യാം സ്റ്റിച്ചിങ് ലൈൻ നോക്കി മാർക്ക് ചെയ്യാം ഇപ്പോൾ മാർക്ക് ചെയ്യുന്നത് ബാക്ക് സ്ലീവ് ആണ് ഇത് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഫ്രണ്ട് സ്ലീവ് കട്ട് ചെയ്യാം കറക്റ്റായി മാർക്ക് ചെയ്ത ശേഷം തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാം ബോഡി പാർട്ടിൽ 1/2 ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തത് അത് തന്നെ സ്ലീവിലും കൊടുക്കാം ആം ഹോൾ ജോയിനിങ് ഭാഗത്ത് 1/2 ഇഞ്ചാണ് സീം അലവൻസ് കൊടുക്കേണ്ടത് ഇനി കട്ട് ചെയ്ത് മാറ്റാം ഈ കട്ട് ചെയ്ത സ്ലീവിൻ്റെ സെൻറ്ററിൽ ഒരു നോച്ച് കൊടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെൻറ്റർ അറിയാൻ വേണ്ടിയാണ് ഇനി ഇതിൽ ഫ്രണ്ട് ആം ഹോൾ മാർക്ക് ചെയ്യാം അതിനായി ഫ്രണ്ട് ആം ഹോൾ താഴെ വരുന്ന പോലെ അളവ് ഡ്രസ്സ് വയ്ക്കാം അതിനുശേഷം സ്റ്റിച്ചിങ് ലൈൻ നോക്കി മാർക്ക് ചെയ്യാം
ദാ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ തയ്യൽ തുമ്പ് കൊടുക്കാം അതിനുശേഷം കട്ട് ചെയ്യുമ്പോൾ സ്ലീവ് നിവർത്തി ഇടണം അല്ലെങ്കിൽ രണ്ട് ഭാഗവും ഒരേപോലെ ആകും ഫ്രണ്ട് സ്ലീവ് മാത്രമാണ് ഇതുപോലെ ഉള്ളിലേക്ക് കട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ സ്ലീവിന്റെ കട്ടിംഗ് എല്ലാം കഴിഞ്ഞു ഇനി ഫ്രണ്ട് നെക്ക് സ്റ്റിച്ചിങ്ങിനു വേണ്ടി ഇവിടെ ഞാൻ കാൻവാസ് ഉപയോഗിക്കുന്നുണ്ട് അതിനായി ഒരു പീസ് കാൻവാസ് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്ത് അതിൽ ഫ്രണ്ട് നെക്ക് ഇതുപോലെ വെക്കാം അതിനുശേഷം കറക്റ്റ് ആയി മാർക്ക് ചെയ്യാം അതിനുശേഷം 1 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് വിഡ്ത്തിൽ മാർക്ക് ചെയ്യാം ഇതുപോലെ ഇനി ഈ മാർക്ക് ഇതിലൂടെ കട്ട് ചെയ്ത് എടുക്കാം ഇവിടെ മുകളിൽ 1/2 ഇഞ്ചിൽ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് തുണിയിൽ കാൻവാസ് വെക്കുമ്പോൾ കറക്റ്റ് നെക്ക് വിഡ്ത്ത് കിട്ടാനാണ് ഇനി ബാലൻസ് കട്ട് പീസ് എടുത്ത് കാൻവാസിന്റെ തിളക്കമുള്ള ഭാഗം താഴേക്കാക്കി വെക്കാം അതിനുശേഷം അയൺ ചെയ്തെടുക്കാം ഇപ്പോൾ തുണിയിൽ കാൻവാസ് നന്നായി ഒട്ടിയിരിക്കും ഇനി തുണിയിൽ 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം നെക്ക് വിഡ്ത്ത് കറക്റ്റ് ആകുവാൻ വേണ്ടിയാണ് മുകളിൽ 1/2 ഇഞ്ചിൽ കാൻവാസ് ഇതുപോലെ കട്ട് ചെയ്തത് ഇനി കാൻവാസിന്റെ ഉൾഭാഗം കട്ട് ചെയ്തു മാറ്റാം ഇനി താഴെ വരുന്ന ഈ ഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം ഇനി ഈ സ്റ്റിച്ച് ചെയ്തെടുത്ത കാൻവാസ് ഫ്രണ്ട് നെക്കിന്റെ നല്ല ഭാഗത്ത് ഇതുപോലെ വെച്ച് ആദ്യം പിൻ ചെയ്യാം അപ്പോൾ തെറ്റി പോകില്ല അതിനുശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം ദാ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ തയ്യൽ തുമ്പ് കട്ടാകാതെ നോച്ച് കൊടുക്കാം നെക്കിന് കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇനി ഇത് റോങ് സൈഡിലേക്ക് മറിച്ചിടാം അതിനുശേഷം അയൺ ചെയ്തെടുക്കാം ദാ നെക്കിന് കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി നെക്കിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നീട് 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്യാം ദാ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ബാക്ക് നെക്കിന് വേണ്ടി ക്രോസ് പീസാണ് എടുക്കുന്നത് വേണമെങ്കിൽ ഫ്രണ്ട് നെക്കിനും ഇതുപോലെ തന്നെ ചെയ്യാം ഇനി ഇതുപോലെ ചെരിച്ച് 2-3 പീസ് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് ലോങ് പീസാക്കാം പിന്നീട് ബാക്ക് നെക്കിൻ്റെ നല്ല ഭാഗത്ത് ക്രോസ് പീസിൻ്റെ നല്ല ഭാഗം വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ദാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നോച്ച് കൊടുക്കാം അതിനുശേഷം ഇതിന്മേൽ ഒരു പ്രസ് സ്റ്റിച്ച് കൊടുക്കാം ഇനി ആദ്യം ഷോൾഡർ ജോയിൻ ചെയ്യാം അതിനുശേഷമാണ് ബാക്ക് നെക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് അതിനുവേണ്ടി നല്ല ഭാഗങ്ങൾ ഒരുമിച്ച് വയ്ക്കാം പിന്നീട് ഷോൾഡർ ഒരുമിച്ച് വെച്ചതിന് ശേഷം ബാക്ക് പോർഷൻ്റെ ക്രോസ് പീസ് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരണം എന്നിട്ട് ആ ക്രോസ് പീസ് ഒന്ന് ഫോൾഡ് ചെയ്യണം ഇതുപോലെ എന്നിട്ട് ഇതിലെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ തന്നെ അടുത്ത ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്കിലെ ക്രോസ് പീസ് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം ദാ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നിവർത്തുമ്പോൾ നീറ്റായി കിട്ടും
അതിനുശേഷം ബാക്കിലെ ക്രോസ് പീസ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ദാ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് ജോയിൻ ചെയ്യാം. അതിന് ആദ്യം സ്ലീവിൻ്റെ താഴെ ഭാഗം ഇതുപോലെ റോങ് സൈഡിലേക്ക് ആക്കി ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. രണ്ട് സ്ലീവും ഇതുപോലെ ചെയ്യാം. ദാ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് കട്ട് ചെയ്ത ഫ്രണ്ട് ഭാഗം ഏതാണെന്ന് നോക്കി തെറ്റിപ്പോകാതിരിക്കാൻ റോങ് സൈഡിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ടോപ്പ് ഇതുപോലെ നല്ല ഭാഗം നിവർത്തിയിടാം. ഇനി ടോപ്പിൻ്റെ മുകളിൽ സ്ലീവിൻ്റെ നല്ല ഭാഗം താഴേക്കാക്കി വയ്ക്കാം. സ്ലീവിൻ്റെ നോച്ച് കൊടുത്ത സെൻറ്ററും ഷോൾഡറിൻ്റെ ജോയിനിങ്ങും ഒരുമിച്ച് വയ്ക്കാം. എന്നിട്ട് പിൻ ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ടോപ്പിൻ്റെ ഫ്രണ്ടും സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷനും ഒരുമിച്ച് വരണം. എന്നിട്ട് സ്ലീവ് ഇതുപോലെ ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെൻറ്ററിൽ നിന്നാണ് സ്റ്റിച്ച് തുടങ്ങേണ്ടത്. ദാ ഇതുപോലെ അധികം വലിച്ചു പിടിക്കാതെയും ലൂസാകാതെയും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്ക് സൈഡും ചെയ്തെടുക്കാം. ദാ സ്ലീവ് നീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ അടുത്തതും ചെയ്യാം. ദാ രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്തു. ഇനി റോങ് സൈഡിലേക്ക് മറിച്ചിട്ട് ബോഡി പാർട്ട് ജോയിൻ ചെയ്യാം. 1.5 ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തിരുന്നത്. ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അതിലൂടെ സ്റ്റിച്ച് ചെയ്ത് ബോഡി പാർട്ട് ജോയിൻ ചെയ്യാം. സ്ലിറ്റ് വരെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. രണ്ട് ഭാഗവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലിറ്റ് തെറ്റിപ്പോകാതിരിക്കാൻ അവിടെ ഇതുപോലെ നോച്ച് കൊടുക്കാം. ദാ ഞാൻ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യണം എപ്പോഴും. ഇതിൽ ബാക്കിൽ ഞാൻ ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനായി അളവ് ഡ്രസ് എടുക്കാം. ടക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഷോൾഡറിൽ നിന്നും അളന്നെടുക്കാം. എന്നിട്ട് തുണിയിൽ മാർക്ക് ചെയ്യാം. ഞാനിവിടെ 10 ഇഞ്ചാണ് എടുക്കുന്നത്. അതുപോലെ ടക്കിൻ്റെ നീളം നോക്കാം. 8 ഇഞ്ചാണ്. പിന്നീട് രണ്ട് ടക്ക് തമ്മിലുള്ള വിഡ്ത്ത് നോക്കാം. 8 ഇഞ്ചാണ്. അതിൻ്റെ പകുതി എടുക്കാം, 4 ഇഞ്ച്. നമ്മുടെ ടോപ്പിൻ്റെ സെൻറ്റർ ഫോൾഡ് ചെയ്തെടുക്കാം. മുകളിൽ നിന്ന് 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്നും 4 ഇഞ്ച് എടുക്കാം. പിന്നീട് ടക്കിൻ്റെ നീളം 8 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം ടക്കിൻ്റെ സെൻറ്റർ എടുക്കാം, 4 ഇഞ്ച്. സെൻറ്ററിൽ നിന്നും 1/2 ഇഞ്ച് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തു നിന്നും ടക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് ലൈൻ വരയ്ക്കാം രണ്ട് ഭാഗത്തും. ഇപ്പോൾ ഇതുപോലെ കിട്ടും. ഇതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും ചെയ്യാം.
ഈ മാർക്ക് ചെയ്ത ലൈനിലൂടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ടോപ്പ് ഇതുപോലെ നിവർത്തിയിട്ട് ബാക്കിലെ തുണി മാത്രം ഇതുപോലെ പിടിക്കാം. എന്നിട്ട് ഈ ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്യാം. ദാ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നല്ല ഭാഗത്തേക്ക് മറിച്ചിടാം. അതിനുശേഷം അളവ് ഡ്രസ്സിൻ്റെ അതേ അളവാണോ എന്ന് ചെക്ക് ചെയ്യണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത ടോപ്പിൻ്റെ മുകളിൽ അളവ് ഡ്രസ്സ് വെച്ച് ഷോൾഡർ ചെക്ക് ചെയ്യാം. അതുപോലെ ബോഡി പാർട്ടും എല്ലാം ചെക്ക് ചെയ്യാം. ദാ എനിക്ക് കറക്റ്റേ വന്നിട്ടുണ്ട്. ഇനി സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാം. റോങ് സൈഡിലേക്ക് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്യാം. താഴെ നിന്ന് വേണം സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുവാൻ. തെറ്റിപ്പോകാതിരിക്കാൻ പിൻ ചെയ്യാം, അപ്പോൾ ഈസി ആകും. സ്ലിറ്റ് ജോയിൻ ചെയ്യുന്ന ഭാഗത്തു നിന്നും അര ഇഞ്ച് മുകളിൽ സ്റ്റിച്ചിങ് ചെയ്ത് നിർത്താം. അതിനുശേഷം സൂചി അവിടെ കുത്തി നിർത്തി തുണി ഇതുപോലെ തിരിക്കാം അടുത്ത സ്ലിറ്റിലേക്ക്. എന്നിട്ട് ആ സ്ലിറ്റ് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ദാ സ്ലിറ്റ് എല്ലാം സ്ട്രെയിറ്റ് ആയി തന്നെ കിട്ടിയിട്ടുണ്ട്. സ്ലിറ്റ് ജോയിനിങ് ഇതുപോലെ നീറ്റ് ആയിരിക്കണം. ഇനി താഴെ ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചുരിദാർ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.